ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ, ഞാൻ ഇതിന് മുന്നേ ഒരു സ്മൂത്തി ചലഞ്ച് ചെയ്തപ്പോൾ ഒരു അവക്കാഡോ സ്മൂത്തി ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് അവക്കാഡോ എവിടെ നിന്നാണ്, നിൻ്റെ വീട്ടിലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറിച്ചതാണ് ഫ്രഷാന്നൊക്കെ. അപ്പോൾ അതെ, എൻ്റെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഞാൻ അന്ന് തന്നെ വിചാരിച്ചാണ്, അവൾ ചോദിച്ചപ്പോൾ തന്നെ വിചാരിച്ച ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ വീട്ടിലെ അവക്കാഡോയുടെ മരം. ബട്ടർഫ്രൂട്ട് എന്നും പറയട്ടെ, ഇതിന് ബട്ടറിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ബട്ടർഫ്രൂട്ട് എന്ന് പറയുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം നിറ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം ഇതിലും കൂടുതലുണ്ടാകുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം കുറവാണ്. സൈസും ചെറിയൊരു പേരക്കാട സൈസേ ഉണ്ടായിട്ടുള്ളൂ. ചിലതൊക്കെയാണ് വലുതായിട്ടുണ്ടായിരിക്കുന്നത്. പൊതുവെ സൈസും കുറഞ്ഞിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. മരത്തിൻ്റെ ഒരു വലിയൊരു പോർഷൻ ഒടിഞ്ഞു പോയി കേട്ടോ. ഈ ഇത് ഫ്രൂട്ടിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഒരു സൈഡ് ഫുൾ ഒടിഞ്ഞു പോയി. പിന്നെ ഈ അവക്കാഡോ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നല്ല പാകമാകാതെ, അതായത് ഇച്ചിരി ചെറു കുഞ്ഞ് ഫ്രൂട്ട് പഴുത്താലും നമുക്ക് ജ്യൂസ് അടിച്ചാലും ഒന്നും ഒരു ടേസ്റ്റും ഇല്ല. അതിന് പെർഫെക്റ്റ് അതിൻ്റെ പരുവ ആയിക്കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ലപോലെ ഞാൻ ബബ്ബ അടിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് പിന്നെ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര ബബ്ബാണ്. തെറ്റി പറയുന്നതെല്ലാം മൊത്തം പൊട്ടത്തെറ്റായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ അവക്കാഡോയുടെ മരം ഫുള്ളായിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഒരു കമ്പൊക്കെ ഇങ്ങനെ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒടിഞ്ഞു പോകാതിരിക്കാൻ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് ഒടിഞ്ഞു പോയത്. നല്ലപോലെ ഒടിഞ്ഞു പോയിട്ടോ. ഇത് പിന്നെ പരുവായിട്ടില്ല, ഏകദേശം അവിടെ നിന്ന് ഇവിടെ നിന്ന് രണ്ട് മൂന്നെണ്ണൊക്കെ പരുവായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പോകാറായപ്പോൾ കൊടുത്തു വിടാനായിട്ട് കുറേ തപ്പിയിട്ടാണ് കേട്ടോ. എല്ലാം ചെറുതാണ്, പെർഫെക്റ്റ് സൈസൊന്നും ആയിട്ടില്ല. അപ്പോൾ അവർക്ക് കൊടുത്തു വിടാനായിട്ട്, പിന്നെ എൻ്റെ സിസ്റ്ററുണ്ട്, അവളും പോവാണ്. അപ്പോൾ അവർക്കും കൊടുത്തു വിടാനായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് പറിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, സാധാരണ ഈ അവക്കാഡോ ഈ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഹൈ റേഞ്ചിലാണ്, കുറച്ച് തണുപ്പുള്ള ഏരിയയിലാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു അഞ്ചാറ് വർഷം മുന്നെയാണ് ആദ്യമായിട്ടുണ്ടായത്. അപ്പം ആ ടൈമിൽ കുറച്ച് പേരൊക്കെ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇതിവിടെ ഉണ്ടാവും എന്നൊരു ഒരു അത്ഭുതം പോലെ അവരിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, നാട്ടിലുണ്ടാവുമെന്നൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ അത് ഒരു ഇവിടെ നിന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ സീഡ് കൊണ്ടുപോയി വേറെ ആളുകൾ കൊണ്ടുപോയിട്ട് അവരുടെയൊക്കെ വീട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായി. അവരൊക്കെ പറിക്കുകയും ചെയ്തു, അത് ഇതിലും നല്ല സൈസിൽ. അപ്പോൾ താഴെ ഫോട്ടോഷൂട്ട് നടക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. എനിക്ക് നല്ല ഒരു ഇഷ്ടം തോന്നി, കാരണം ആ ഗാർഡനൊക്കെ നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. എല്ലാവരും എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഗാർഡൻ ടൂറാണ്. പക്ഷേ ഇതുവരെ എനിക്ക് ഗാർഡൻ ടൂർ കാണിക്കാൻ പറ്റിയില്ല. കോവിഡ് ടൈമിൽ കുറേ ചെടികൾ പോയി, പിന്നെ മഴ നല്ല മഴ വന്നപ്പോൾ അങ്ങനെ കുറേ ചെടികൾ പോയി. അതൊക്കെ കൊണ്ട് എനിക്ക് ഗാർഡൻ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എനിക്ക് ഗാർഡൻ ടൂറായിട്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം മുകളിൽ നിന്ന് എടുത്തപ്പോൾ എനിക്കൊരു ഭംഗി തോന്നി, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചേട്ടാ. അപ്പം എൻ്റെ സിസ്റ്ററും സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും ക്ഷണിക്കായും അവർ പറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം നമ്മളിങ്ങനെ അടിച്ചിട്ടപ്പോൾ അത് തറ വീണ് പൊട്ടിപ്പോയി. പക്ഷേ ഇങ്ങനെ പൊട്ടിപ്പോയത് പിന്നെ കൊള്ളത്തില്ല കേട്ടോ. ചതഞ്ഞത് പൊട്ടിയത് ഒക്കെ ഈ ജ്യൂസിൽ അതിൻ്റെ ജസ്റ്റ് ഒരു ഫ്ലേവർ വീണിട്ടുണ്ടായാലും പിന്നെ ഫുള്ള് നമുക്ക് ആ ജ്യൂസിൽ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ ജ്യൂസ് ഇതാണ് കേട്ടോ പഴുത്തത്, ഒരു ഗ്രേപ്പ് കളറാകുമ്പോഴാണ് ഇതിൻ്റെ പാകം. പിന്നെ ഇത് കട്ട് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ജസ്റ്റ് അതിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ അത് കിട്ടും. എനിക്കിത് അറിയത്തില്ലായിരുന്നു, ഇതെൻ്റെ സിസ്റ്ററാണ് കട്ട് ചെയ്യുന്നത്. ഇവൾ ഫൈവ് മിനിറ്റ് ക്രാഫ്റ്റിൽ എന്തോ കണ്ടതായിരുന്നു ഇങ്ങനെ. അപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി, ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഇത് എടുക്കാൻ പറ്റും. സാധാരണ ഞാൻ എടുക്കുമ്പോഴൊക്കെ കയ്യിൽ ഫുള്ളാക്കി കൊളാക്കിയൊക്കെ ആയിരുന്നു എടുക്കാറ്. ഇപ്പം നല്ല, അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ എടുക്കാൻ തോന്നിയിട്ട് ഞാനും കട്ട് ചെയ്ത് ഒട്ടും വേസ്റ്റ് ആകാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ എടുക്കാൻ തോന്നിയിട്ട് ഞാനും ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് അങ്ങനെ ഞാൻ എടുത്തു. പക്ഷേ ഞാൻ കട്ട് ചെയ്തതും അങ്ങനെ റൗണ്ട് ചെയ്ത് എടുത്തപ്പോഴൊക്കെ നല്ല ക്ലിയറായിട്ട് കിട്ടി. പക്ഷേ ഞാൻ എൻ്റെ ഇത് തറയിലെന്തോ വീണ് ചതഞ്ഞിട്ടുള്ളതായിരുന്നു, അതുകൊണ്ട് അത് എടുക്കുന്ന റിസ്ക്കാണ്. അതിൻ്റെ കുറച്ച് ഭാഗമേ എടുത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചതഞ്ഞുകൊണ്ട് ഈ ജ്യൂസിൽ ഫുൾ അതിൻ്റെ ഫ്ലേവർ വരും. പിന്നെ നമ്മളിത് ജ്യൂസ് അടിക്കുന്നത് എന്താ ഷുഗറും മിൽക്കും മാത്രം ഇട്ടിട്ടാണ്. ഏലക്ക ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഇതിനകത്ത് ഏലക്ക, കാഷ്യൂ, അതുപോലെ തന്നെ എന്തെന്നാ ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ ഇട്ട് അടിക്കാം കേട്ടോ. എനിക്ക് പക്ഷേ ഈ ഫ്ലേവർ നിർത്തിക്കൊണ്ട് തന്നെ അടിക്കുന്നതാണ് ഇഷ്ടം. ഏലക്ക ഒക്കെ ഇടുമ്പോൾ എനിക്ക് ശരിക്കും ഫ്ലേവർ മാറുമല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അങ്ങനെ അടിക്കുന്നത്. ഇനി അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ജ്യൂസ് അടിക്കും. എനിക്കിങ്ങനെ കുറച്ച് തിക്കായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രം ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും. ബൈ.